ഞങ്ങളുടെ വീട്ടിൽ പനിയായിരുന്നു കേട്ടോ, അതൊക്കെ ഇപ്പൊ മാറി. എനിക്ക് പരീക്ഷയാവുന്നു കേട്ടോ, ഓണ പരീക്ഷയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇന്ന് പേപ്പർ കൊണ്ടുപോയി കൊണ്ടേ കൊടുത്തു. പനി വന്നിട്ട് കണ്ടോ ഞാൻ ഒരുപാട് ക്ഷീണിച്ചില്ലേ. പിന്നെ അമ്മയുടെ കടയിൽ തുണി എടുക്കാൻ പോണേന്റെ തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അത കാരണൊക്കെയാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. പിന്നെ അമ്മയ്ക്ക് ഒരുപാട് തിരക്കായിരുന്നു, ഞാൻ കാണിച്ചുതരാം. അമ്മ തുണി മടക്കി കൊണ്ടു കൊടുത്തു. അപ്പൊ ഫ്രണ്ട്സ്, അമ്മ ദേ കടയിൽ ഇവിടെ തുണി ഇങ്ങനെ അടിച്ചുണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ തുണി. ഹലോ, ഇപ്പഴാ കടയിൽ തിരക്ക് മാറിയത്. കച്ചവടക്കാർക്കൊക്കെ അറിയാലോ, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാലോ, ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് തിരക്കുള്ള സമയമായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒട്ടും സമയമില്ല കേട്ടോ. അത് കാരണമാണ് വീഡിയോ എടുക്കാത്ത. അമ്മുക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട് വീഡിയോ ഒക്കെ എടുക്കാത്തതിന്. പിന്നെ എല്ലാവർക്കും പനിയായിരുന്നു, അമ്മുക്കുട്ടി പറയണ കേട്ടു ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു സാരമില്ല, കടയാണെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ വരുമാന മാർഗ്ഗമാണല്ലോ നമ്മുടെ കട. അപ്പോൾ ആൾക്കാർ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ആൾ വേരി എടുക്കണേ. പിന്നെ പനി വന്നിട്ട് എല്ലാവരും നല്ല അവശതയായിരുന്നു. കൊറോണ അല്ലായിരുന്നു, വൈറൽ പനി ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയി. ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും കമൻറ്റിലും കൂടെയൊക്കെ ഞങ്ങൾ ഓക്കെ ആയോ എന്ന് ചോദിച്ചു കേട്ടോ. അവർക്ക് എല്ലാവരുടെയും ആ ഒരു അറിവിലേക്കാണ് ഇപ്പോൾ പറയുന്നത്. അമ്മുക്കുട്ടിക്കൊക്കെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എന്നാലും പിന്നെന്താ, പിന്നെ നമ്മളെല്ലാ ദിവസവും ഓണമൊക്കെ ഇടുന്നുണ്ട്, പൂവിന് പൂവിടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ പിടിക്കാൻ സമയം കിട്ടണേ ഇല്ല രാവിലെയൊന്നും. പിന്നെ നമുക്ക് അത് എന്താ വലിയ ഓണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം. അന്ന് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. പിന്നെ ആ ഫോട്ടോഷൂട്ടൊന്നും എടുത്തില്ലെങ്കിലും അത്യാവശ്യം നല്ലോണം നമുക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കണു. പിന്നെന്താ, പിന്നെ എക്സാമായിരുന്നു അമ്മുക്കുട്ടിക്ക്. എക്സാമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ദേ ഇപ്പോൾ മണി 8 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര ദിവസമായി അമ്മേ വീഡിയോ എടുത്തിട്ടെന്ന് പറഞ്ഞ ആൾ വന്നിട്ട് ഇപ്പം നമ്മൾ ഇതെടുക്കണം കേട്ടോ. ഞാൻ ഇത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ കട അടയ്ക്കാനായിട്ട് പോകണം. അപ്പോൾ ആൾ എന്നെ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ എല്ലാവരും ഓണമൊക്കെ നല്ലോണം ആഘോഷിക്കുക, സേഫായിട്ടിരിക്കുക. കൊറോണ പിന്നാലെ ഉണ്ട്, അത് മറക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഓണം പർച്ചേസിംഗ് ഒക്കെ നടത്താൻ. തുണിക്കടയിലായാലും എവിടെ ആയാലും പോവാൻ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിട്ടോ. ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഊരി കൈ പിടിച്ചതാണ്. സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് വേണം നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകാനായിട്ട്. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടും എന്താ സമാധാനത്തോടുള്ളൊരു നല്ലൊരു ഓണം അഡ്വാൻസായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ അമ്മുക്കുട്ടിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, പറഞ്ഞോട്ടിട്ടോ. ഞാൻ സാധനങ്ങൾ എടുത്തേക്കിട്ടെ, കസ്റ്റമറുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ കേട്ടോ. അപ്പം അമ്മ പറഞ്ഞ പോലെ എല്ലാവരും വീട്ടിൽ ഇന്ന് ഓണമൊക്കെ ആഘോഷിക്കുക. ഇത് പറയുന്ന വേഗം ഒരു കുഞ്ഞു ഓണം അല്ല, കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ ബൈ.